back with another video. Yes, എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിഷമം മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കും. ചെയ്യാൻ ശ്രമിക്കുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ വിഷമങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, വെറുതെ പറയണമെന്ന് തോന്നി. നമ്മുടെ വീഡിയോയിൽ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനു മുന്നേ അൺഒഫീഷ്യൽ ആയിട്ടൊരു വീഡിയോയിൽ നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, തലപതി 66 വംശി പൈഡപള്ളിയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഒരു തെലുങ്ക് തമിഴ് ബൈലിംഗ് മൂവിയാണെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ്സ് റൂമേഴ്സ്. അത് എത്രമാത്രം കറക്റ്റ് ആയിരിക്കുമെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു ഫുൾ ആൻഡ് ഫുൾ ഒരു തമിഴ് സിനിമ ആയിരിക്കും. എന്തായാലും വംശി പൈഡപള്ളിയാണ് സംവിധാനം ചെയ്യാൻ പോകുന്നത് തലപതി 66. നമ്മൾ ഇതിനു മുന്നേ വീഡിയോയിൽ നോക്കിയിട്ടുള്ള കാര്യമാണ്, കൺഫേം ആയിട്ടുള്ള കാര്യം കൂടെയാണ്. അപ്പോൾ ഈ തലപതി 66 കുറച്ച് റൂമേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരുന്നു. ഇതിനകത്ത് ഹീറോയിനായിട്ട് വരാൻ പോകുന്നത് തൃഷയാണ്, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ പേരിങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരുന്നു. തമന്നെ ഉണ്ടെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സോ ഫൈനലി ഇപ്പൊ അതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വന്നേക്കാണ്. ഇത് നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ അൺഒഫീഷ്യൽ ആയിട്ട് നോക്കിയിട്ടുള്ള കാര്യമാണ്. ഈ പേരൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പൊ അത് ഒഫീഷ്യലായിട്ട് അവരുടെ ടീം കൺഫേം ചെയ്തിരിക്കുകയാണ്. തലപതി 66 നമുക്കറിയാം, വംശി പൈഡപള്ളി സംവിധാനം ചെയ്യാൻ പോകുന്നു, ദിൽ രാജു പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ ബീസ്റ്റ് സിനിമ റിലീസിനായിട്ട് റെഡി ആയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ബീസ്റ്റ് സിനിമയുടെ അപ്ഡേറ്റും അതുപോലെ തന്നെ ട്രെയിലറും പിന്നെ അവരുടെ ആ ഒരു ടീമിന്റെ ഇന്റർവ്യൂവിന്റെ പ്രൊമോസും ഒക്കെ ഇങ്ങനെ ടി വിക്കകത്ത് അതിന്റെ പ്രൊമോയും എല്ലാം ഇങ്ങനെ റിലീസാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സഡനായിട്ട് തലപതി 66 ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. സോ ഇന്ന് വന്നിട്ടുള്ള രണ്ട് അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ആ അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞാണ്, രാഷ്മിക മന്ദനയാണ് ഇതിനകത്ത് വിജയുടെ പേരായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അപ്പോൾ റൂമേഴ്സ് ആയിരുന്നു. ഇപ്പോൾ അത് ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നു, ഇതാണ് ഒഫീഷ്യൽ ആവേണ്ട സാധ്യത കൂടുതലെന്ന്. ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ അപ്പോൾ തന്നെ കൺഫേം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഇപ്പോൾ അവർ ഒഫീഷ്യലായിട്ട് ഒരു അനൗൺസ്മെന്റ് പോലെ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. തമൻസ് ആണ് സിനിമയുടെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. സോ തമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വിജയുടെ ഒരു ഫാൻ ബോയ് ആണ്. അദ്ദേഹം ഒരു തെലുങ്ക് ഡയറക്ടറാണ്, തെലുങ്ക് മ്യൂസിക് ഡയറക്ടറാണ്. തമിഴിലും പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ തമൻ തമിഴിൽ വന്നിട്ട് വിജയ്ക്ക് ഒരു മ്യൂസിക് ചെയ്യുമ്പോൾ അതും ഒരു ഫാൻ ബോയ് ആയിട്ട് ചെയ്യുമ്പോൾ, സോ അതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സോങ് ആ ഒരു പാട്ടുകളും BGM ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ സിനിമ എനിക്ക് തോന്നുന്നു ഒരു എമോഷണൽ സിനിമയാണെന്ന് തോന്നുന്നു. സോ ഇതിനകത്ത് മാസ് BGM ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും തമൻ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഇതിനകത്ത് കുറച്ച് നല്ല സംഭവങ്ങളൊക്കെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നാളായിട്ട് ഇപ്പോൾ വിജയുടെ സിനിമയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ മ്യൂസിക് ഡയറക്ടർ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ AR റഹ്മാൻ രണ്ട് മൂന്ന് സിനിമയിൽ തുടരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അനിരുദ്ധ് രണ്ട് സിനിമയിൽ ഇങ്ങനെ തുടരെ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പുതിയൊരു മ്യൂസിക് ഡയറക്ടർ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും അത് എന്തായാലും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത്. രാഷ്മിക മന്ദനെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ ആ ഒരു കൂട്ടത്തിലാണ്, സോറി, ഇഷ്ടമുള്ളവരടുത്ത്. അപ്പോൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. എന്തായാലും ഒരുപാട് എക്സ്പ്രഷൻസ് കൂടുതലിടുന്ന ഒരു നടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്റെ ഒപ്പീനിയൻ ആണ്, സോറി. എന്തായാലും രാഷ്മിക മന്ദൻ ഇതില് ഹീറോയിനായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. എങ്ങനെയാണ് ആ ഒരു ജോഡി വരുമ്പോൾ സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു പെർഫോമൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗിലാണ്. സോ ഇതാണ് ബീസ്റ്റ് അല്ല, സോറി, ഇതാണ് തലപതി 66 കുറിച്ചിട്ട് ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇന്ന് രാഷ്മിക മന്ദന്റെ ബർത്ത്ഡേയും കൂടെയാണ്. ഹാപ്പി ബർത്ത്ഡേ. ഈ വീഡിയോ കാണുമെന്നറിയാം, ചുമ്മാ എന്നാലും പറയുന്നതേ ഉള്ളൂ. സോ എന്തായാലും അവരുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും കൂടെയാണ് ഇന്ന് ആ ഒരു അപ്ഡേറ്റ് അവർ റിലീസ് ചെയ്തത്. എന്തായാലും തലപതി 66 ഷൂട്ടിംഗ് ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ അതിന്റെ ലുക്ക് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നും അതിന്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുന്നു, വിജയുടെ ആ ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ. സോ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് തലപതി 66 കുറിച്ചുള്ള അപ്ഡേറ്റ്. നിങ്ങൾ ഏറെക്കുറെ പേര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മുടെ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു ഘടകമല്ലേ, അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും നിർത്താതെ ഒരു വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണെന്ന് അറിയില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ വീഡിയോസ് തുടരെ കാണുക. ചാനലിന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതും ആദ്യമായിട്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു. എനിവേ, ബൈ.